നമസ്കാരം. ഒരു കാലത്ത് എൻഡോസൾഫാൻ എന്ന മാരക വിഷം മൂലം ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവനും അനുഭവിച്ചത് നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ആ മാരക വിഷം മൂലം അനേകായിരം ആളുകളാണ് ദുരിതത്തിലായത്. അനേകായിരം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഓരോ കുടുംബത്തിലെ അമ്മമാർ, പെങ്ങന്മാർ, സഹോദരങ്ങൾ എല്ലാവരും ആ മാരക വിഷം മൂലം മാറാ രോഗത്തിലാകപ്പെട്ടിരിക്കുകയാണ്. പഠനത്തിലൂടെ അറിയാൻ കഴിഞ്ഞത് 5 തലമുറകളോളം അത് നീണ്ടു നിൽക്കുമെന്നാണ്. ഞാൻ ഇന്നിതിവിടെ പറയാനുള്ള കാരണം, അതിനേക്കാളും മാരകമായ കൊടും വിഷമായ, അതിനേക്കാളും ഒരു കൂട്ടം കേരള ജനത മുഴുവനും അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു മാരക വിഷയത്തെ പറ്റിയാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. എൻഡോസൾഫാന് തുല്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിനേക്കാളേറെ മാരകമായിട്ടുള്ള വിഷങ്ങൾ ഇന്ന് കേരളം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരേക്കാളും നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ അമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ സഹോദരികൾ എല്ലാവരും അതിന് അടിമപ്പെടാൻ പോവുകയാണ്. വലിയൊരു മാരക വിപത്ത് ഉടനെ തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എന്തു മാരക വിഷം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പ്രമുഖ കമ്പനികളുടെ കറി പൗഡേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കിച്ചൺ ട്രേഷേഴ്സും ഈസ്റ്റേണും സാറാസും വളരെ രുചികരമായിട്ട് നമ്മളുടെ അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അത് മാരക വിഷമാണ്, കൊടും വിഷമാണ് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഒറ്റ പ്രമുഖ മാധ്യമങ്ങൾ പോലും അത് ചർച്ച ചെയ്തിട്ടില്ല. ഓൺലൈൻ വാർത്താ മാധ്യമങ്ങൾ മാത്രമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രമുഖ ചാനലുകൾക്ക് പരസ്യങ്ങളിൽ നിന്നും വൻ സാമ്പത്തിക ലാഭം നേടുന്നതുകൊണ്ടാവാം അവർ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരാത്തത്. എന്തു തന്നെയായാലും നമുക്ക് നിലവിലുള്ള ഭരണാധികാരികൾ എവിടെ പോയി? ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, ഇവരൊന്നും ഇത് കാണുന്നില്ലേ? ഇവരുടെ അടുക്കളയിൽ ഉൾപ്പെടെ പാചകം ചെയ്യുന്നത് ഈ കറി പൗഡേഴ്സ് തന്നെയല്ലേ? മനുഷ്യന്റെ ജീവനും ആരോഗ്യവുമാണ് ഏറ്റവും വലുത്. ആരോഗ്യമില്ലാത്ത ഒരു തലമുറയാണോ ഇന്നത്തെ ഭരണാധികാരികൾ വാർത്തെടുക്കാൻ പോകുന്നത്? ആരോഗ്യമില്ലാത്ത ഒരു സമൂഹത്തെയാണോ ഇനി മുൻപോട്ട് കൊണ്ടു നയിക്കാൻ കൊണ്ടുപോകുന്നത്? ഇത്തരം മായം കലർന്ന വിഷപദാർത്ഥങ്ങൾ മൂലം, ഇത്തരം മായം കലർന്ന ഈ കറി പൗഡേഴ്സ് മൂലം എന്തെല്ലാം ദുരന്തങ്ങളാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ നാഡീവ്യൂഹം ഉൾപ്പെടെ, നമ്മുടെ ശരീരത്തിൻ്റെ ഘടനകൾ ഉൾപ്പെടെ ക്യാൻസർ എന്ന മഹാരോഗം ഉൾപ്പെടെയാണ് വരാനിരിക്കുന്നത്. ഒരു വലിയ മഹാദുരന്തമാണ് വരാനിരിക്കുന്നത്. ഇതിനെ തടയിടാതെ ഭരണാധികാരികൾ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒന്ന് ആരോഗ്യം, അവൻ്റെ ജീവനുമാണ്. ആരോഗ്യമില്ലാത്ത ഒരു തലമുറയാണോ ഇനി നിങ്ങൾ വാർത്തെടുക്കാൻ പോകുന്നത്? ആരോഗ്യമില്ലാത്ത ഒരു സമൂഹത്തെയാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത് സെലിബ്രിറ്റീസിനോടാണ്. എന്നും ആളുകൾ ആരാധനയോടെ നോക്കിക്കാണുന്ന നിങ്ങളുടെ ഓരോ വാക്കുകളും ജനങ്ങൾ ഏറ്റെടുക്കും. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. അത് ശരിയായാലും തെറ്റായാലും സമൂഹത്തിന് തെറ്റായ ഒരു ഉപദേശമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് ആ സമൂഹം, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കറി പൗഡേഴ്സിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ മുതൽ അതിൽ അഭിനയിക്കുക വരെ ചെയ്യുമ്പോൾ ഇത് ജനങ്ങൾ മുഴുവനുമാണ് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വിപണിയിലേക്ക് എത്തിക്കുന്നത് മാരക വിഷമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഇത് വളരെ വലിയ ഒരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ വലിയൊരു കുറ്റമാണ് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഈ മാരക വിഷമടങ്ങിയ ഈ കറി പൗഡേഴ്സ് ഇന്ന് സാധാരണപ്പെട്ട ജനങ്ങളുടെ അടുക്കളയിലെത്തുന്നത്. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിനും മറ്റുള്ള പല കാര്യങ്ങൾക്കും ഈ വൻകിട കമ്പനികളിൽ നിന്നും വലിയൊരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്യാതിരിക്കുന്നത്, ഇതിനൊരു കൊടി പോലും പിടിച്ച് സമരത്തിലേക്ക് വരാതിരിക്കുന്നത്? നിങ്ങൾ ഒന്നോർക്കുക, നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങൾക്കും വിളമ്പുന്നത് ഈ മാരക വിഷം തന്നെയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതും ഈ മാരക വിഷം തന്നെയാണ്. എത്ര സാമ്പത്തിക ലാഭം നിങ്ങളൊക്കെ കൊയ്താലും, എത്ര ഭണ്ഡാരങ്ങൾ നിറച്ചാലും, എത്ര പണക്കിഴികൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാലും നിങ്ങളുടെ അടുക്കളയിലും വിളമ്പുന്നത് ഈ മാരക വിഷം തന്നെയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതും ഈ ഒരു മാരക വിഷം തന്നെയാണ്. നിങ്ങൾ കഴിക്കുന്നതും ഈ മാരക വിഷം തന്നെയാണ്. നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ ഈ മാരക വിഷം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമ്പത്ത് കൊണ്ടും ഭേദമാക്കാൻ പറ്റാത്ത മാരക രോഗം നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് വരാൻ പോവുകയാണ്. അത് നിങ്ങൾ ഓർക്കുക. അതിനുവേണ്ടി ഇനിയെങ്കിലും പോരാടുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ വലിയ സമരമുറ
നയിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പരിഗണിക്കേണ്ടുന്നതാണ്. RCC പോലുള്ള സർക്കാർ ആശുപത്രികൾ നിർമ്മിക്കുന്നതിനേക്കാൾ നല്ലത് ഈ വിഷം വിതയ്ക്കുന്ന, ഈ ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വിതയ്ക്കുന്ന ഇത്തരം കറി പൗഡേഴ്സ് നിർത്തലാക്കാനുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടുന്നത്. മനുഷ്യന്റെ ആരോഗ്യത്തെ ഹാനികരമാക്കുന്ന ഇത്തരം കാര്യത്തിലെങ്കിലും കക്ഷി രാഷ്ട്രീയമില്ലാതെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു.